തിരുവനന്തപുരം വിമാനത്താവളം വഴിയുള്ള സ്വർണ്ണക്കടത്ത് കേസിൽ മന്ത്രി കെ ടി ജലീലിന് കീഴിലുള്ള സിയാപ്റ്റിലെ ഉദ്യോഗസ്ഥർക്കും പങ്കു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കെ ടി ജലീലിന് കീഴിലെ സർക്കാർ സ്ഥാപനമായ സിയാപ്റ്റിലെ, അതായത് കേരള സ്റ്റേറ്റ് സെന്റർ ഫോർ അഡ്വാൻസ്ഡ് പ്രിന്റിംഗ് ആൻഡ് ടെക്നോളജിയിലെ ഉദ്യോഗസ്ഥരോട് കസ്റ്റംസ് ഓഫീസിൽ ഹാജരാകാൻ കസ്റ്റംസ് ആവശ്യപ്പെട്ടിരിക്കുകയാണിപ്പോൾ. സിയാപ്റ്റിലെ ഉദ്യോഗസ്ഥരോട് കസ്റ്റംസ് ഓഫീസിൽ നേരിട്ട് ഹാജരാകാനുള്ള നോട്ടീസും നൽകിക്കഴിഞ്ഞു കസ്റ്റംസ്. യു എ ഇ കോൺസുലേറ്റിലെ ചിലർ സിയാപ്റ്റിലെ നിത്യ സന്ദർശകരായിരുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കസ്റ്റംസിന്റെ നടപടി. യു എ ഇ കോൺസുലേറ്റിലെ പലരും സിയാപ്റ്റിൽ വന്നു പോകുന്നതായിട്ട് കസ്റ്റംസിന് വിവരങ്ങൾ ലഭിച്ചതായാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. യു എ ഇ കോൺസുലേറ്റിൽ നിന്നും സ്ഥിരമായി സിയാപ്റ്റിലേക്ക് പാക്കറ്റുകൾ വരുന്നതായി അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. കോൺസുലേറ്റിലെ കാറുകളും സ്ഥിരമായി ഈ ഓഫീസിലെത്തുന്നതായും വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഏതു സാഹചര്യത്തിലാണ് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് പാക്കറ്റുകൾ സർക്കാർ ഓഫീസിലെത്തിയതെന്ന് ചോദിക്കാനാണ് കസ്റ്റംസ് ഇപ്പോൾ നമ്മുടെ സിയാപ്റ്റിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. കോൺസുലേറ്റ് വാഹനങ്ങൾ എത്തിയത് പരിശോധിക്കാൻ സി സി ടി വി ദൃശ്യങ്ങളും കസ്റ്റംസ് ശേഖരിക്കുമെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. സ്വർണ്ണക്കടത്ത് കേസിൽ യു എ ഇ കോൺസുലേറ്റുമായി ഇടപാടുകൾ നടത്തിയെന്ന് സംശയിക്കുന്ന സിയാപ്റ്റ്, അതായത് കേരള സെന്റർ ഫോർ അഡ്വാൻസ്ഡ് പ്രിന്റിംഗ് ആൻഡ് ട്രെയിനിങ്ങിൽ കസ്റ്റംസ് ഇന്നലെ പരിശോധന നടത്തിയത് നാമെല്ലാം അറിഞ്ഞതാണ്. ഒപ്പം തന്നെ യു എ ഇ കോൺസുലേറ്റിൽ നിന്നുള്ള ചില പാഴ്സലുകൾ സിയാപ്റ്റിൽ എത്തിയത് വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്നലത്തെ പരിശോധനയും. ഇവ സിയാപ്റ്റിന്റെ വാഹനത്തിൽ മലപ്പുറത്ത് എത്തിച്ചതായും വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ മലപ്പുറത്തെത്തിച്ച പാഴ്സലുകൾ എന്താണ് എന്നുള്ളതിന്റെ നിജസ്ഥിതി അറിയാനും കൂടിയായിരുന്നു കസ്റ്റംസ് സംഘം ഇന്നലെ സിയാപ്റ്റ് ഓഫീസിൽ പരിശോധന നടത്തിയത്. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് സിയാപ്റ്റിന്റെ വട്ടിയൂർക്കാവിലെ ഓഫീസിലെത്തി കസ്റ്റംസ് ഉദ്യോഗസ്ഥർ വിവരങ്ങൾ ശേഖരിച്ചതും പരിശോധന നടത്തിയതും. മലപ്പുറത്തേക്ക് കയറ്റി അയച്ച പല പാഴ്സലുകളും പൂർണ്ണമായി പരിശോധിക്കാതെയാണ് എടപ്പാളിലേക്ക് കൊണ്ടുപോയത് എന്നാണ് സിയാപ്റ്റ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ കസ്റ്റംസിന്. തുറന്നു നോക്കിയ ഒരു പാഴ്സലിൽ നിറയെ മതഗ്രന്ഥങ്ങളായിരുന്നുവെന്നാണ് ഉദ്യോഗസ്ഥർ കസ്റ്റംസിനോട് പറഞ്ഞത്. മന്ത്രി കെ ടി ജലീലാണ് സിയാപ്റ്റിന്റെ ചെയർമാൻ. ഒപ്പം മന്ത്രി യു എ ഇ കോൺസുലേറ്റിൽ നിന്നുള്ള സമ്മാനങ്ങൾ സ്വീകരിച്ചതും വിവാദമായിരുന്നു. അന്വേഷണം സിയാപ്റ്റിലേക്കും മറ്റും നീളുമ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കെ ടി ജലീലിന്റെ പങ്കുകൾ ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാവുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നാണ് കരുതുന്നത്. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്. നമസ്കാരം. കോവിഡിന്റെ ദുരിതകാലത്തെ സംഗീത സാന്ദ്രമാക്കിയ 20 ഗായകർ. സംഗീത പ്രതിഭകൾ മാറ്റുരച്ച തത്വമയി ലോക്ക്ഡൌൺ കോൺടസ്റ്റിലെ വിജയികൾ ആരൊക്കെ? കാത്തിരിക്കുക. ഫലപ്രഖ്യാപനം 2 ഓഗസ്റ്റ് ഞായറാഴ്ച, നാളെ വൈകുന്നേരം 7 മണിക്ക്.